നമസ്കാരം. ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പുതിയ പ്രിൻസിപ്പലായി ഡോക്ടർ മിലൻ ഫ്രാൻസ് ചുമതലയേറ്റു. സാഹിത്യകാരിയും ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയും എം ജി സർവകലാശാല റിസർച്ച് ഗൈഡുമാണ് ഡോക്ടർ മിലൻ. കന്യാസ്ത്രീ സമൂഹത്തിൽ നിന്നല്ലാതെ മറ്റൊരു അധ്യാപിക പ്രിൻസിപ്പൽ സ്ഥാനത്തെത്തുന്നത് 58 വർഷത്തെ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ ചരിത്രത്തിലാദ്യമാണ്. ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും ലൈഫ് കൊച്ചിയോട് പങ്കുവയ്ക്കുകയാണ് സെന്റ് സേവിയേഴ്സ് കോളേജിലെ പുതിയ പ്രിൻസിപ്പൽ. ആലുവയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ അജ്മൽ കാമ്പായി. അമ്പത്തിയെട്ട് വർഷം പൂർത്തിയാക്കിയ സെന്റ് സേവിയേഴ്സ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി ഇതിൻ്റെ സാരഥിയായിരിക്കുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഈ സി ടി സി സഭയുടെ തന്നെ കീഴിലുള്ള കോട്ടപ്പുറം സെയിൻറ് ആൻസ് എച്ച് എസിൽ നിന്നാണ്. അന്നുമുതൽ എനിക്ക് ഈ ഒരു സഭയുടെ പ്രവർത്തന ശൈലി എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസ രംഗത്തും അവരുടെ കലാപരവും കായികവുമായ മികവുകളെ കൂടെ പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു അവരുടെ പ്രവർത്തനങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവരുടെ തന്നെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സാരഥിയായിട്ടിരിക്കുക എന്നുള്ളത് ഒരു ദൈവനിയോഗമായിട്ട് ഞാൻ കാണുന്നു. ഞാനതുപോലെ 25 വർഷത്തെ ഒരു പ്രവൃത്തി പരിചയം എനിക്കുണ്ട്. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഇതേ കോളേജിൽ തന്നെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ അധ്യാപികയായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് നൽകിയ ഒരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഒരു ജീവിത മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ അതേസമയം തന്നെ ഒരു വളരെ പ്രകാശം നിറഞ്ഞൊരു ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തെ നയിക്കാൻ കിട്ടിയ ഒരു അവസരം വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ അധ്യാപനത്തോടൊപ്പം തന്നെ കുറേ സാംസ്കാരിക പ്രവർത്തനങ്ങളും കൂടെ നടത്തുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും പങ്കാളിയാകാനും അതുപോലെ തന്നെ സ്ത്രീകളെ കുറേ കൂടെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുമൊക്കെ ഞാൻ സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ അതിനെ നയിക്കാനായിട്ട് ദൈവം എന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഇതിന് ചാർജ് എടുത്തതിന് ശേഷം അതുപോലെയുള്ള സമാനമായ അനുഭവങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അക്കാഡമിക് മികവിനോടൊപ്പം തന്നെ അക്കാഡമിക ഇതരമായ മികവും കൂടി ഈ ഒരു സ്ഥാപനത്തിന് ഇനിയും എത്തിച്ചേരാൻ എന്നിലൂടെ ഞാനതിനൊരു ഉപകരണമായി മാറുമെന്നും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സ്ഥാപനം തീർച്ചയായിട്ടും നാക്കിൻ്റെ 5-ാമത്തെ സൈക്കിളിൻ്റെ അക്രഡിറ്റേഷന് വേണ്ടി ഒരുങ്ങുന്നൊരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു ഇനി ഒരു ഓട്ടോണമസ് പദവി തീർച്ചയായും നമ്മുടെ കോളേജിന് ആവശ്യമാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരാൻ പോകുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നയങ്ങൾക്കനുസൃതമായി നമ്മൾ കാലാനുവർത്തിയായ പല മാറ്റങ്ങളും നടപ്പിലാക്കേണ്ട ഒരു വളരെ അനിവാര്യത നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഞാനിപ്പോൾ ഇതിൽ ചാർജ് എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം മുൻനിർത്തി അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുള്ള നിലപാടുകളുള്ള പ്രകൃതിയെയും മനുഷ്യനെയും സമൂഹത്തെയും സ്നേഹിക്കുന്ന മികച്ച പൗരന്മാരാക്കി അവരെ വളർത്തിയെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം കൂടി എന്നിൽ നിക്ഷിപ്തമാണ്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും ഇനിയുള്ള വർഷങ്ങളിലെ എന്റെ പ്രവർത്തനം. ചരിത്ര നിയോഗവുമായി ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പ്രിൻസിപ്പലായി ചുമതല ഏറ്റെടുത്ത ഡോക്ടർ മിലൻ ഫ്രാൻസിന് ലൈഫ് കൊച്ചിയുടെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.